ഈ ഇണയും തുണയും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു മരം പോലെയാണ്. ശരിക്കും ആ മരത്തിൽ കുറെ പക്ഷികളൊക്കെ വന്നിട്ട് കൂട് കൂട്ടും, പക്ഷെ പക്ഷികളൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ പോവും, ഈ മരം ബാക്കിയാവും അല്ലെ. ഒരു തുറമുഖം പോലെയാണ്, ആ തുറമുഖത്ത് കുറെ കപ്പലുകളൊക്കെ വരും, കുറച്ച് സമയം കഴിഞ്ഞാൽ കപ്പലൊക്കെ അവിടെ നിന്ന് പോകും, തുറമുഖം ബാക്കിയാവും. ഇതുപോലെയാണ് ഭാര്യയും ഭർത്താവും. കുറെ ആളുകളുണ്ട്, നമ്മുടെ ചങ്ങാതിമാര്, മക്കള്, കുടുംബങ്ങള്, അയൽക്കാര്, സുഹൃത്തുക്കള്, അതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും, പക്ഷെ അവരൊന്നും നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ പാടില്ല. അതാണ്, അവരൊക്കെ പോവും, നമ്മൾ ബാക്കിയാവും. മക്കള് പോലും പോവും, കുറെ കാലം കഴിഞ്ഞാലേ അവരവരുടെ വഴിക്ക് പോവും, നമ്മൾ രണ്ടാളെ ബാക്കിയുണ്ടാവുള്ളൂ. ആ രണ്ടാളുണ്ടല്ലോ ജീവിതത്തിൽ പഠിച്ചവൻ ഇങ്ങനെ ഒന്നിപ്പിച്ച രണ്ടാളുകളാ, ഹൃദയം ഹൃദയത്തോടെ ഇങ്ങനെ ചേർന്നൊട്ടിയ രണ്ട് മനുഷ്യരാണ്. ആ മനുഷ്യർ നമ്മൾ കാരണം സങ്കടപ്പെടാൻ പാടില്ല, നമ്മുടെ അസാന്നിധ്യം കാരണം സങ്കടപ്പെടാൻ പാടില്ല, നമ്മൾ സമയം കൊടുക്കാത്തതിന്റെ പേരിൽ കരയാൻ പാടില്ല, കുറച്ച് സമയം എനിക്കൊന്ന് തന്നൂടെ എന്ന് നമ്മുടെ മുന്നിൽ കേണപേക്ഷിക്കേണ്ട ആളല്ല അത്. ആ മനുഷ്യൻ ചോദിക്കാതെ കൊടുക്കേണ്ടതാണത്. ഒരു മനുഷ്യന് നമുക്ക് ഈ ലോകത്ത് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നറിയോ നിങ്ങള്? നമ്മുടെ നല്ല സമയമാണ്. ചിലപ്പോ 5 മിനിറ്റ് മതിയാവുന്നേ, ഇത്ര മതിയാവും. ഭർത്താവ് ഗൾഫിലും ഭാര്യ നാട്ടിലും ആയിരിക്കും, പക്ഷെ എല്ലാ തിരക്കിനിടയിലും ഒരു 5 മിനിറ്റ് നേരം അയാള് അവളെ വിളിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നു. ആ 5 മിനിറ്റിൽ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാ ദിവസവും ഒന്നും തന്നെ ആയിരിക്കും. പക്ഷെ ആ 5 മിനിറ്റ് ഉണ്ടല്ല, ആ പെണ്ണിന് ശ്വാസമാണ്. ആ 5 മിനിറ്റ് എങ്ങാനും നഷ്ടപ്പെട്ടാൽ ആ പെണ്ണിന് ശ്വാസം വിങ്ങലുമായിരിക്കും. ആ ശ്വാസമാണ് ആ 5 മിനിറ്റ്. അതിനെങ്കിലും നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിലുണ്ടല്ല, നമ്മള് നമ്മുടെ ബന്ധങ്ങളോട് കാണിക്കുന്ന ഉദാസീനമായ അക്രമമാണത്. പ്രിയപ്പെട്ടവള് തന്നെയാണ്, നമ്മുടെ മനസ്സിങ്ങനെ കൊരുത്തിടേണ്ട ബന്ധമാണത്. നമ്മുടെ ആനന്ദങ്ങളുടെയും നമ്മുടെ മോഹങ്ങളുടെയും നമ്മുടെ വലിയ വലിയ കിനാവുകളുടെയും ഒക്കെ അവസാനത്തെ സങ്കേതമാണത്. ഞാൻ ഈ തൊപ്പിടാനൊരു കാരണമുണ്ട്, എൻ്റെ തലയുടെ ഈ ഭാഗത്ത് നല്ലൊരു മുറിവുണ്ട്. മിനിഞ്ഞാന്ന് രാത്രി വീട്ടിലെ സോഫയിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണുപോയി. സോഫയുടെ അടുത്തൊരു അലമാരയുണ്ട്, അതിൻ്റെ ഷാർപ്പിൽ തല പോയിട്ട് ഇടിച്ച് നല്ലൊരു മുറിവായി. അപ്പം ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, അവൾ അവളുടെ വീട്ടിലായിരുന്നു. പിറ്റേ ദിവസം ഞാൻ അവളോട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു മുറിവ്, എന്ത് പറ്റി? റൂമിലെ അലമാര ഇടിച്ചുപോയി, അങ്ങനെ മുറിവായതാ. അവളിങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നുണ്ട്, എന്ത് പറ്റി? അവൾ പറഞ്ഞേ, എത്ര സമയത്താണ് അത് സംഭവിച്ചത്? രാത്രി. ഞാൻ പറഞ്ഞൊരു ഒരു 10:45 ആയിട്ടുണ്ടാവും. ആണോ? എന്നാ ഞാൻ ആ ഏകദേശം ആ സമയത്ത് ഒരു സ്വപ്നം കണ്ടു. അതെന്താണ്? നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ വെച്ച് നിങ്ങൾക്ക് എന്തോ പറ്റുന്നത്. അവളിനോട് പറഞ്ഞതാ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവൾ, ഇണയായി തുണയായി ഇങ്ങോട്ട് വരുന്ന ആള്, രക്തബന്ധാണോന്ന് വെച്ചാൽ അല്ല, രക്തബന്ധമൊന്നുമല്ല, വ്യക്തിബന്ധാണോന്ന് വെച്ചാൽ അതുമല്ല, പിന്നെ എന്താണിത്? ഈ ആൾ അറിയാത്ത രഹസ്യം വല്ലതുണ്ടോ? ഒന്നുമില്ല അല്ലേ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയോട് ആരോ ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഭാര്യയോട് ഇത്ര സ്നേഹം ഉണ്ടാവാൻ കാരണം? സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ബന്ധങ്ങൾക്കൊന്നും വലിയ വിലയല്ല. അവിടെ കല്യാണം കഴിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഒരു ഡിവോഴ്സ് ആവുകയും ചെയ്യും അല്ലേ. അത്രയും ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത ഒരു ഇടമാണ്. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാം? അദ്ദേഹം പറഞ്ഞു, നമുക്ക് ജീവിതത്തിൽ കുറെ ബന്ധങ്ങൾ കിട്ടും, മക്കള്, പേരക്കുട്ടികള്, ഇങ്ങനെ കുറെ ബന്ധങ്ങൾ, ഇതൊന്നും അറുത്ത് മാറ്റാൻ പറ്റൂല. പക്ഷെ ഭാര്യയെ ഏത് സമയത്ത് വേണമെങ്കിലും അറുത്ത് മാറ്റാം അല്ലേ. പക്ഷെ അറുത്ത് മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളൊക്കെ തരുന്നത് ആരാന്നറിയാം? ഈ അറുത്ത് മാറ്റാൻ പറ്റുന്ന ആളാണ്. ഒരു വാക്കാണത്, അറുത്ത് മാറ്റാനാകാത്ത ബന്ധങ്ങളൊക്കെയും തരുന്നത്. ഗർഭം ചുമന്ന് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി തരുന്നത് ഏത് നിമിഷവും ഇങ്ങനെ അറുത്ത് മാറ്റാവുന്ന ഒരു ബന്ധമാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയാണ്, ബന്ധങ്ങൾക്ക് വലിയ വിലയുണ്ട് എന്ന്, വലിയ വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കാരണം മനുഷ്യരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഈ മനുഷ്യരാണുള്ളത് പഠിച്ചവൻ തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ മനുഷ്യരുടെ സന്തോഷങ്ങൾക്ക് സമയം കണ്ടെത്തണം. തിരക്കുകളുടെ എല്ലാം ഇടയിലും അവർക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളെ സമ്മാനിക്കണം. അതാണ്. ഞങ്ങളുടെ മോന് 10 വയസ്സായി. ഈ പകല് സമയം നമ്മളിങ്ങനെ ഓരോ തിരക്കിലൊക്കെ ഇരുകും,
രാത്രിയാണ് എഴുതാനും വായിക്കാനൊക്കെ ഉള്ള സമയത്ത് അതിനുവേണ്ടി ചെലവഴിക്കുക കുറച്ചൊക്കെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മൂപ്പർ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ വരൂ, നേരെ നമ്മുടെ അടുത്ത് വരും. അപ്പൊ എന്തെങ്കിലും പണിയൊക്കെ ആണെങ്കിൽ അവൻ വന്നിട്ട് പറയും, അപ്പ എന്റെ കൂടെ കുറച്ചു നേരം ഒന്ന് കിടക്കുവോ, കുറച്ചു നേരം കിടന്നാൽ മതി, അപ്പോഴേക്കും ഞാൻ ഉറങ്ങിക്കോളാം. ശരിയാണ്, കുറച്ചു നേരം കിടക്കുമ്പോഴേക്കും അവൻ ഉറങ്ങും. പക്ഷേ നമ്മൾ പറയും, മോൻ പോയി കിടന്നു, അബ്ബ കുറച്ച് കഴിഞ്ഞിട്ട് വരാ, തിരക്കിലാണ് എന്ന് പറയും. അവനറിയാം നമ്മൾ വരൂലെന്ന്. അവൻ നേരെ പോയി കിടക്കും, നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെന്ന് നോക്കുമ്പോഴേക്ക് അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ഇപ്പൊ ഞാനങ്ങനെ പറയാറില്ല അവനോട്. അവൻ എപ്പോഴാണോ വന്ന് വിളിക്കണത്, ഞാൻ അപ്പ അവന്റെ കൂടെ പോവും. കാരണം എന്താണെന്നറിയോ, ഞാനൊരു കാര്യം ചിന്തിക്കാൻ തുടങ്ങി. കുറെ കാലം കഴിഞ്ഞിട്ടേ നമ്മളീ ആഘോഷങ്ങളൊക്കെ അവസാനിക്കും അല്ലേ, ഈ തിരക്കൊക്കെ അവസാനിക്കും. ആഘോഷങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, ആഘോഷങ്ങൾക്കൊരു പിറ്റേന്നുണ്ട്, അന്ന് ആഘോഷം ഉണ്ടാവില്ല എന്നുള്ളതാണ് ആ പ്രശ്നം. കല്യാണത്തിനൊക്കെ ഒരു പ്രശ്നമുണ്ട്, കല്യാണത്തിനൊരു പിറ്റേന്നുണ്ട്, അന്നവിടെ ബിരിയാണി ഒന്നും ഉണ്ടാവില്ല. അന്നിങ്ങനെ പന്തല കഴിച്ചു കൊണ്ടുവന്ന് കാണാം, ചെമ്പൊക്കെ എടുത്തുകൊണ്ടുവന്ന് കാണാം. കല്യാണത്തിനൊരു പിറ്റേന്നുള്ളത് പോലെ, ആഘോഷത്തിനൊരു പിറ്റേന്നുള്ളത് പോലെ, ഈ തിരക്കിനൊക്കെ ഒരു പിറ്റേന്നുണ്ട്. അന്ന് ആരും ഉണ്ടാവില്ല, ആ വീട്ടിലുള്ള നാലോ അഞ്ചോ ആള് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് എന്റെ പ്രായാധിക്യത്തിന്റെ സമയത്ത്, വൃദ്ധനാകുന്ന സമയത്ത് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അവന്റെ അടുത്തേക്ക് വരും. എന്റെ മോനപ്പം നല്ല തിരക്കിലിരിക്കും. അപ്പൊ ഞാൻ അവനോട് പറയാം, മോനെ കുറച്ചു നേരം അബ്ബന്റെ കൂടെ ഒന്ന് കിടക്കൂടാ, കുറച്ചു നേരം കിടന്നാൽ മതി, അപ്പോഴേക്ക് അബ്ബ ഉറങ്ങും എന്ന് ഞാൻ അവനോട് അന്ന് പറയുമ്പോഴേ അവനെനിക്ക് അന്ന് തരേണ്ട ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ഞാൻ അവന് ഇന്ന് കൊടുക്കണം. അതാണ് പ്രസന്റ് എന്ന് പറഞ്ഞത്. കൊടുത്തതന്നെ ഇങ്ങോട്ട് കിട്ടുള്ളൂ, കൊടുക്കാത്തതൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഈ മനസ്സിങ്ങനെ നമ്മൾ ഈ കൊളുത്തിയിട്ട ഓരോ ബന്ധങ്ങളുണ്ടല്ലോ, ഇതാണ് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള നാലോ അഞ്ചോ ആള് ആ ആളുകൾ സന്തോഷിക്കണം, നമ്മുടെ സാന്നിധ്യം കൊണ്ട് സന്തോഷിക്കണം. എല്ലാ തിരക്കിനിടയിൽ അവർക്ക് സമയം കണ്ടെത്തണം. അതുകൊണ്ടാണ് സംഘാടകരോട് കൂടെ വരണം എന്ന് പറഞ്ഞത്. അതിനാണ് ഫാമിലി മീറ്റ് വെച്ചത് നമ്മള്, സംഘടനാ മീറ്റിംഗ് അല്ലത്. നമ്മുടെ തിരക്കിനിടയിൽ നമ്മുടെ വീട്ടിലുള്ള നാലോ അഞ്ചോ ആളുകൾ മറന്നു പോകരുത്. നിങ്ങൾ എത്ര വലിയ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ആയിക്കോട്ടെ, നിങ്ങളെ കുടുംബത്തിന് കൊടുക്കേണ്ട ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഉണ്ട്. ആ നാലോ അഞ്ചോ മിനിറ്റ് ആണെങ്കിൽ ആ നാലോ അഞ്ചോ മിനിറ്റ് അത് കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, നേരത്തെ പറഞ്ഞില്ലേ ആഘോഷങ്ങളുടെ ഒക്കെ പിറ്റേന്നേ അവരെ ഉണ്ടാവുള്ളൂ. ആ അവർക്ക് വേണ്ടിയും കുറച്ച് സമയം വീതിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെതായ എല്ലാ ആഘാതങ്ങളും നമ്മുടെ വീടിലും അതിൻ്റെ പരിസരങ്ങളിലും നമ്മളിങ്ങനെ അനുഭവിക്കും. അങ്ങനെ മനുഷ്യന്മാർക്ക് സ്നേഹം കിട്ടണം, വേറെന്തിനേക്കാളും പ്രധാനമാണ് മനുഷ്യനത്. അത് ആരിൽ നിന്ന് കിട്ടണം? നമ്മൾ ആരിൽ നിന്നാണോ ആഗ്രഹിക്കുന്നത് അവരിൽ നിന്ന് കിട്ടണം. ആരുടെ അടുത്ത് നിന്നെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. നല്ല സ്നേഹം മനുഷ്യർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്ന സ്നേഹം മനുഷ്യർ ആസ്വദിക്കാൻ തുടങ്ങും, പിന്നുണ്ടാകുന്ന അപകടങ്ങളൊക്കെ നമുക്കറിയാലോ. അതുകൊണ്ട് ഈ കൂടെയുള്ള മനുഷ്യനെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ മനുഷ്യന്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് ആ മനുഷ്യനോട് പറയണം, എനിക്ക് നിങ്ങൾ ഒരുപാട് പ്രിയപ്പെട്ട ആളും ഒരുപാട് വിലപ്പെട്ട ആളുമാണ് എന്ന് പറയണം. ഐ ലവ് യു എന്ന് മാത്രമല്ല പറയേണ്ടത്, ഐ വാല്യൂ യു എന്നും കൂടി പറയണം. എനിക്ക് നിങ്ങൾ പ്രിയപ്പെട്ട ഒരാൾ മാത്രമല്ല, എനിക്ക് നിങ്ങൾ വിലപ്പെട്ട ഒരാളുമാണ്.